നിഷാദം. അയാൾ സ്റ്റുഡിയോയുടെ വരാന്തയിൽ കാത്തിരുന്നു. 9 മണിക്ക് വരാനായിരുന്നു അവർ ആവശ്യപ്പെട്ടിരുന്നത്. തൻ്റെ അത്യുത്സാഹം കാരണം 8 മണിക്ക് തന്നെ എത്തി. എറണാകുളത്ത് എന്ത് കാര്യത്തിന് വന്നാലും വളഞ്ഞമ്പലത്ത് ദേവിയെ കണ്ട് അനുഗ്രഹം വാങ്ങിക്കും. പ്രസാദവും കൊണ്ട് പുറത്തു കടന്നപ്പോൾ 8:30 ഉള്ളൂ. ധാരാളം സമയം ബാക്കിയുള്ളതുകൊണ്ട് സ്റ്റുഡിയോ വരെ നടന്നു. ഇപ്പോൾ 9 കഴിഞ്ഞിരിക്കുന്നു. മറുവശത്ത് ചാരുബെഞ്ചിലിരുന്ന 3 പെൺകുട്ടികൾ കോറസ് പാടാൻ വന്നവരാണ്. എന്താണ് റെക്കോർഡ് ചെയ്യാൻ പോകുന്നതെന്ന് അവർക്കും അറിയില്ല. കോറസ് പാടാൻ വരണമെന്ന് പറഞ്ഞു, അവർ വരികയും ചെയ്തു. അവർ സ്ഥിരം കോറസ് പാടുന്നവരാണത്രേ. കൂടുതൽ സംസാരിക്കാൻ ശ്രമിച്ചപ്പോൾ അവർ അന്യോന്യം നോക്കി വായ പൊത്തി അർത്ഥം വെച്ച് ചിരിച്ചു. തൻ്റെ പേരക്കുട്ടികളാവാൻ പ്രായമേ അവർക്കുള്ളൂ. അയാൾ സ്വന്തം പേര് പറഞ്ഞു. അവർക്കറിയില്ല, അവർ അങ്ങനെ ഒരാളെ പറ്റി കേട്ടിട്ടില്ല. അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. 35 വർഷം മുമ്പ് സിനിമയിൽ വന്ന പാട്ടുകൾ ഈ കുട്ടികൾ കേൾക്കണമെന്നില്ല, അറിയണമെന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പുതിയ സിനിമാ പാട്ടുകളെ നിലവിലുള്ളൂ. തനിക്കാവട്ടെ പണ്ട് തന്നെ അധികമൊന്നും അവസരം കിട്ടിയിരുന്നില്ല. 10-25 പാട്ടുകൾ 5-6 സിനിമകളിലായി പാടിയിട്ടുണ്ട്, അത്രമാത്രം. പക്ഷേ പാടിയതെല്ലാം തന്നെ ഹിറ്റായിരുന്നു. ആ രംഗത്ത് എന്തുകൊണ്ടോ പിടിച്ചുതന്നില്ല. സിനിമാ പാട്ടുകൾ സംതൃപ്തി തന്നില്ല. ശാസ്ത്രീയ സംഗീത രംഗത്താകട്ടെ വളരെയധികം ശോഭിക്കാനുമായില്ല. അതിനിടയ്ക്ക് വലുതായി വന്ന കുടുംബത്തെ നോക്കാൻ പല ജോലികളും സ്വീകരിച്ചു. അവസാനം എല്ലാം ഇട്ടറിഞ്ഞ് നാട്ടിലൊരു സംഗീത ക്ലാസ് തുടങ്ങി. കഴിവുള്ള കുറച്ച് കുട്ടികളെ പഠിപ്പിക്കുന്നു. അപ്പോഴാണ് ഒരു കാസറ്റ് കമ്പനിയിൽ നിന്ന് ഇങ്ങനൊരു ഓഫർ വന്നത്. നല്ല കാലങ്ങളെല്ലാം തിരിച്ചു വരുന്നത് പോലെ. എയർ കണ്ടീഷൻ ചെയ്ത സ്റ്റുഡിയോവിലെ റൂം സ്പ്രേയുടെ അലട്ടുന്ന തൃഷ്ണയുണർത്തുന്ന ഗന്ധം, അനാഥമായി കിടക്കുന്ന വാദ്യോപകരണങ്ങളുടെ നിശബ്ദ സംഗീതം, ഗ്ലാസിട്ട റെക്കോർഡിംഗ് മുറിയിൽ സാവധാനത്തിൽ തിരിയുന്ന സ്പൂൾ, എല്ലാം ഒരിക്കൽ കൂടി. 8 പാട്ടുകളുണ്ടാവും. ഓരോ പാട്ടിന് 500 രൂപ വെച്ച് 4000 കിട്ടുമെന്നാണ് പറഞ്ഞത്. 4000 രൂപ. തനിക്ക് ആ പണം ആവശ്യമുണ്ട്. എന്ത് പാട്ടുകളായിരിക്കുമെന്ന് രാമേന്ദ്രൻ അറിയില്ല. ഭക്തിഗാനങ്ങളായിരിക്കും. ഭക്തിഗാനങ്ങളാണ് ഇപ്പോൾ പോണത്. ഹിന്ദു ഭക്തിഗാനങ്ങളാണെങ്കിലും ക്രിസ്തീയ ഭക്തിഗാനങ്ങളാണെങ്കിലും പാടാൻ തയ്യാറാണ്. പിന്നെ ശ്രീകൃഷ്ണനെ പറ്റിയുള്ള ഗാനങ്ങളാണെങ്കിൽ വിശേഷമായി, മനസ്സറിഞ്ഞ് പാടാലോ. ശ്രീകൃഷ്ണ ഭക്തിഗാനങ്ങൾ ആര് പാടിയാലും നന്നാവും, അതങ്ങനെയാണ്. കോണി കയറി 4 പേർ വന്നു. ആവു, തൻ്റെ കാത്തിരിപ്പ് അവസാനിച്ചു. ആ മാഷ് എത്തിയല്ലേ, രാമേന്ദ്രൻ ചോദിച്ചു. പരിചയപ്പെടുത്തിയപ്പോൾ ചെറുപ്പക്കാരനായ സംഗീത സംവിധായകൻ ജോസ് പറഞ്ഞു, മാഷുടെ പാട്ടൊക്കെ കേട്ടുകൊണ്ടാണ് ഞങ്ങൾക്ക് വളർന്നത്. ഞങ്ങൾക്കൊക്കെ മാഷുടെ പാട്ടുകൾ ഹരായിരുന്നു. അയാൾ എന്തിനു വന്നു നീ കാനനത്തിൽ എന്ന് തുടങ്ങുന്ന പാട്ട് മൂളാൻ തുടങ്ങി. ഗോപാലൻ നായർ പ്രശംസിക്കപ്പെട്ടിരിക്കുന്നു. കോറസ് പാടാൻ വന്ന പെൺകുട്ടികൾ അയാളെ ആരാധനയോടെ നോക്കി. മാഷ് ഇത്ര വലിയ ആളായിരുന്നെന്ന് ഞങ്ങൾ അറിഞ്ഞില്ല കേട്ടോ എന്ന ഭാവം. മാഷ് ഇനിയും സിനിമയിൽ പാടണം, ജോസ് പറഞ്ഞു. നോക്കട്ടെ, എനിക്ക് അടുത്ത് തന്നെ ഒരു സിനിമ കിട്ടും. മാഷെ കൊണ്ട് 2 പാട്ടെങ്കിലും പാടിക്കും. റെക്കോർഡിസ്റ്റ് മിക്സർ കൺസോളിന് മുമ്പിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നു. ജോസ് വാദ്യോപകരണങ്ങൾ കൈകാര്യം ചെയ്യുന്നവർക്ക് നിർദ്ദേശം കൊടുക്കുകയാണ്. രാമേന്ദ്രൻ ചോദിച്ചു, മാഷുടെ ക്ലാസ്സൊക്കെ നന്നായി നടക്കണില്ലേ? ഇപ്പം എത്ര കുട്ടികളുണ്ട്? 10-12 പേരുണ്ട്, ഗോപാലൻ നായർ പറഞ്ഞു. ഇന്നും നാളെയും ക്ലാസ് ഉണ്ടാവില്ല. മാഷ് അധികം വിട്ടു നിൽക്കരുതെന്നാണ് കുട്ടികൾ പറഞ്ഞിട്ടുള്ളത്. കാസറ്റിൽ പാടാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ സമ്മതിച്ചതാ. എല്ലാവർക്കും ഓരോ കാസറ്റും കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. മാഷ് ഈ ജോസിനെ വിടണ്ട കേട്ടോ. ആൾക്കും സിനിമയിലൊക്കെ നല്ല പിടിപാടുണ്ട്. വല്ല ചാൻസും കിട്ടിയാലായില്ലേ? ചാൻസുകൾ കിട്ടിയാലേ രക്ഷയുള്ളൂ, ഗോപാലൻ നായർ മനസ്സിൽ കരുതി. രജനിക്ക് വന്ന ആലോചന നല്ലതാണ്. പയ്യനും ഗൾഫിലാണ്, ജനുവരിയിൽ വരും. അപ്പോഴേക്ക് തയ്യാറാകണം. സംഗീത ക്ലാസ് കൊണ്ട് നിത്യ ചെലവുകൾ കഴിഞ്ഞു പോകും, അത്രമാത്രം. മാഷേ നമുക്ക് തുടങ്ങാം, ജോസ് വിളിച്ചു പറഞ്ഞു. ഞാൻ ഒന്ന് ഓഫീസ് വരെ പോയിട്ട് വരാം, രാമേന്ദ്രൻ പറഞ്ഞു. ഒന്ന് മുഖം കാണിച്ച് വരികയോ വേണ്ടു. അയാൾ പോയി. ഗോപാലൻ നായർ ജോസിൻ്റെ അടുത്ത് ചെന്നു. ഒരാൾ വോക്കലിസ്റ്റിൻ്റെ കണ്ണാടി മുറിയിലെ മൈക്ക് ടെസ്റ്റ് ചെയ്യുകയായിരുന്നു. നമുക്ക് ആദ്യം വെറുതെ ഒന്ന് പാടി നോക്കാം, ജോസ് പറഞ്ഞു. പെൺകുട്ടികൾക്ക് പ്രാക്ടീസും ആവുമല്ലോ. പാട്ട് എഴുതിയ കടലാസ് ഗോപാലൻ നായരെ ഏൽപ്പിച്ച് ജോസ് ക്യാബിന് പുറത്തു കടന്നു. ജുബയുടെ കീശയിൽ നിന്ന് വെള്ളെഴുത്ത് കണ്ണട എടുത്ത് ഗോപാലൻ നായർ കടലാസ് നിവർത്തി. 2 ആവർത്തിയെങ്കിലും വായിക്കണം. അയാൾ വർഷങ്ങൾക്ക് മുമ്പ് മദ്രാസിൽ സ്റ്റുഡിയോ ഫ്ലോറിൽ മൂർത്തിമാഷിന് മുമ്പിൽ പാടാൻ നിന്നതോർത്തു. അയാൾ പാട്ട് വായിക്കാൻ തുടങ്ങി. വിശ്വസിക്കാൻ പ്രയാസമായി അയാൾ നിന്നു. കണ്ണട അഴിച്ച് അയാൾ ചുറ്റും നോക്കി. എല്ലാവരും തിരക്കിലാണ്. ആർട്ടിസ്റ്റുകൾ സംഗീതോപകരണങ്ങൾ ട്യൂൺ ചെയ്യുന്നു. ഒപ്പം പാടുന്ന പെൺകുട്ടി ക്യാബിനിലേക്ക് കടന്നു വന്നു, കൈകൂപ്പി. നമസ്കാരം സാർ. അയാൾ പക്ഷേ അത് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. അയാളുടെ ഉള്ളിൽ എന്തൊക്കെയോ തകർന്നു വീഴുകയാണ്, മനസ്സ് വേദനിക്കുകയാണ്. മുമ്പിൽ തൂക്കിയിട്ട ഹെഡ്ഫോണിൽ കൂടി പശ്ചാത്തല സംഗീതം നേരിയ ശബ്ദത്തിൽ ഒഴുകി വന്നു. ഹെഡ്ഫോൺ എടുത്ത് തലയിൽ വെക്കാൻ ജോസ് ആംഗ്യം കാണിച്ചു. അയാൾക്ക് ഹെഡ്ഫോൺ എടുത്ത് തലയിൽ വെക്കാം, പല്ലവി തുടങ്ങാം. ചെമ്പോത്തേ പോത്തേ നിൻ്റെ
തൊട്ടടുത്ത് നിൽക്കുന്ന പെൺകുട്ടി അയാളെ പകച്ചു നോക്കുകയാണ്. ഇല്ല മോളെ, ഇതിന് ഞാനില്ല. ചെമ്പൂവേ പൂവേ എന്ന് തുടങ്ങുന്ന പാട്ട് അയാൾ ഇന്നലെ രാത്രി കൂടി ടി വിയിൽ കേട്ടിരുന്നു. ഇല്ല, തന്നെ കൊണ്ടത് നശിപ്പിക്കാൻ വയ്യ. അയാൾ ക്യാബിനിൽ നിന്ന് പുറത്തു കടന്നു. എന്തു പറ്റി സാർ? ജോസ് ഓടി വന്നു. ജോസ്, എന്നെ കൊണ്ടിത് പറ്റില്ല. ഞാൻ വിചാരിച്ചത്. എന്താ പറ്റിയത് സാറേ? ഞാൻ വിചാരിച്ചത് വല്ല ഭക്തിഗാനങ്ങളോ ലളിതഗാനങ്ങളോ ആയിരിക്കും എന്നാണ്. ഇതിനെന്താ കുഴപ്പം സാറേ? എന്താണ് കുഴപ്പമെന്ന് പറയാൻ അയാൾക്കും അറിയില്ല. ഇത് ശരിയല്ലെന്ന് മാത്രം അറിയാം. സംഗീതജ്ഞൻ ചെയ്യേണ്ട കാര്യമല്ല ഇത്. ഇതൊക്കെ ചെയ്യാൻ മിമിക്രിക്കാരും പാരഡിക്കാരുമുണ്ട്. ഇതൊന്നും ശരിയല്ല ജോസ്. സാറേ, ജോസ് അനുനയ സ്വരത്തിൽ പറഞ്ഞു, ഇതൊക്കെ നമ്മൾ ചെയ്തില്ലെങ്കിൽ വല്ല അലവലാദികളും ചെയ്യും. വേദം കുറച്ച് അറിവുള്ള നമ്മൾ ചെയ്യല്ലേ? അയാൾ വെറുതെ തലയാട്ടുക മാത്രം ചെയ്തു. നമ്മുടെ സമയം പോണു സാറേ, ഇതിൽ ആലോചിക്കാനൊന്നുമില്ല. എന്നെ കൊണ്ട് പറ്റില്ല ജോസ്. രാമചന്ദ്രൻ വാതിൽ തുറന്നു വന്നു. ആ, തുടങ്ങിയില്ലേ ഇതുവരെ? ഇല്ല, ചെറിയൊരു പ്രശ്നം. ജോസ് അയാളെ സ്റ്റുഡിയോവിൻ്റെ ഒരു മൂലയിലേക്ക് കൊണ്ടുപോയി. 5 മിനിറ്റ് നേരത്തെ കുച്ചുകുച്ചുക്കൾക്ക് ശേഷം രാമചന്ദ്രൻ തിരിച്ചു വന്നു. നമുക്ക് പോയിട്ടൊരു ചായ കുടിച്ചു വരാം. അപ്പോഴേക്കും ഇവർ ഈ കുട്ടിയുടെ സോളോ എടുക്കട്ടെ. അവർ പുറത്തു കടന്നു. റെസ്റ്റോറൻറ്റിലെത്തുന്നതുവരെ രാമചന്ദ്രൻ എന്താണ് സംസാരിക്കേണ്ടത് എന്ന് ആലോചിക്കുകയായിരുന്നു. വയസ്സായ മനുഷ്യനാണ്. ജീവിതം മുഴുവൻ സംഗീതത്തിനു വേണ്ടി ഒഴിഞ്ഞിട്ട ആത്മാവാണ്. അദ്ദേഹത്തെ വേദനിപ്പിക്കാൻ വയ്യ. ഇതൊരു വല്ലാത്ത ഫീൽഡാണ്, അയാൾ പറഞ്ഞു. സാറൊന്നും വിചാരിക്കരുത്. പണ്ടൊക്കെ ആൾക്കാർക്ക് നല്ല സംഗീതം വേണമെന്നൊക്കെ നിർബന്ധമുണ്ടായിരുന്നു. ഇന്ന് അങ്ങനെയല്ല സ്ഥിതി. ഭക്തിഗാനങ്ങൾ 1000 പോകുമ്പോൾ പാരഡിയും മിമിക്രിയും ഒക്കെ 10,000-20,000 ഒക്കെയാണ് ചിലവാകുന്നത്. അപ്പോൾ ഈ കാസറ്റുകൾ ഇറക്കുന്നവരെ പറഞ്ഞിട്ട് കാര്യമില്ല. നല്ല പ്രോഗ്രാമൊക്കെ ഇറക്കി പൊളിയുമ്പോഴാണ് ആൾക്കാർ ഇങ്ങനത്തെ ഓരോ കാസറ്റ് ഇറക്കുന്നത്. ഗോപാൽ നായർ ഒന്നും പറഞ്ഞില്ല. ആരെയും ബുദ്ധിമുട്ടിക്കാതെ ഇതിൽ നിന്ന് എങ്ങനെ ഒഴിവാവും എന്നായിരുന്നു അയാൾ ആലോചിച്ചിരുന്നത്. നമുക്ക് തൽക്കാലം പണത്തിന് ആവശ്യമുണ്ട്, രാമേന്ദ്രൻ പറഞ്ഞു. രജനിയുടെ കല്യാണം നടത്തണ്ടേ? ഇതൊക്കെ പേരൊന്നുമില്ലാത്ത വല്ല ചെറുപ്പക്കാരെ കൊണ്ടാണ് സാധാരണ പാടിക്കുക. ആര് പാടുന്നൊന്നും ആൾക്കാർ നോക്കില്ല. സാറിന് പണം ആവശ്യമുള്ളതുകൊണ്ടാണ് ഞാൻ ജോസിനെ കൊണ്ട് സമ്മതിപ്പിച്ചത്. സാറിന് തരുന്നതിൻ്റെ പകുതിയായി പയ്യന്മാർക്ക് കൊടുക്കണ്ടു? സാറിനോടുള്ള ബഹുമാനം കൊണ്ടാണ് ഞാൻ പറഞ്ഞപ്പോൾ സാറിനെ തന്നെ വിളിക്കാമെന്ന് പറഞ്ഞത്. ഒന്നും നോക്കാനില്ല എന്നേ, നാടോടുമ്പോൾ നടുവ് ഓടണം, അത്ര തന്നെ. ഗോപാൽ നായർ ആലോചിക്കുകയായിരുന്നു. 4,000 രൂപ എന്ന് വെച്ചാൽ വലിയ സംഖ്യ തന്നെയാണ്. അതുകൊണ്ട് രജനിക്കൊരു വള വാങ്ങാം. ഇനിയും ചാൻസുകൾ കിട്ടുകയും ചെയ്യും. തനിക്ക് അതൊക്കെ ആവശ്യമാണ് താനും. ഒരു നിമിഷം അയാൾ ശരിയെന്ന് പറയാനോങ്ങി. പെട്ടെന്ന് അയാൾ സ്വന്തം ഗുരുവിനെ ഓർത്തു. തല മുഴുവൻ നരച്ച് മെലിഞ്ഞ ഒരു മനുഷ്യൻ. വളരെ ചെറിയൊരു വാടക വീട്ടിലായിരുന്നു അദ്ദേഹം താമസം. വീട്ടിൻ്റെ ചായ്പിൽ അദ്ദേഹം ശിഷ്യരെ സംഗീതം പഠിപ്പിച്ചു. തികഞ്ഞ ദാരിദ്ര്യമായിരുന്നുവെങ്കിലും അദ്ദേഹം ഒരിക്കലും ഫീസ് ചോദിച്ചു വാങ്ങിയിരുന്നില്ല. ആരെങ്കിലും കൊടുത്താൽ എത്രയാണെന്ന് നോക്കുക പോലും ചെയ്യാതെ അരയിൽ തിരുകും. ഒരു നേരത്തെ വിശപ്പ് ശമിപ്പിക്കാൻ അദ്ദേഹം ഒരിക്കലും ആത്മാവിനെ ഒറ്റിക്കൊടുത്തില്ല. പല ദിവസങ്ങളിലും ആ കുടുംബം പട്ടിണിയായിരുന്നുവെന്ന് അയാൾ അറിഞ്ഞിരുന്നു. സാറെന്താ ഒന്നും ഉണ്ടാത്തത്? രാമേന്ദ്രൻ ചോദിച്ചു. ഗോപാൽ നായർ തീർച്ചയാക്കിയിരുന്നു. അയാൾ പറഞ്ഞു, ഇല്ല, ഞാൻ പാടുന്നില്ല. ജോസിനോട് അയാളെ കട്ടപ്പെടുത്തിയാൽ വിഷമമുണ്ടെന്ന് പറയൂ. സാർ ഒരു കാര്യം ചെയ്യൂ, രാമകൃഷ്ണൻ പറഞ്ഞു. വീട്ടിൽ പോയി ഒന്നുകൂടി ആലോചിക്കൂ. ഇന്ന് ഒരു ഫീമെയിൽ വോയിസ് റെക്കോർഡ് ചെയ്യട്ടെ, നാളെ സാറിൻ്റെ ചെയ്യാം. ഞാൻ ജോസിനോട് സംസാരിക്കാം. വീട്ടിലെത്തി കല്യാണിയോട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവളുടെ മുഖം വാടി. അവൾ ഒരക്ഷരം പറഞ്ഞില്ല. അത് അയാളെ വേദനിപ്പിച്ചു. താൻ ചെയ്തത് ശരിയാണെന്ന് അവൾ പറയേണ്ടതായിരുന്നു. മറിച്ചാണ് തോന്നുന്നതെങ്കിൽ അതും പറയാമായിരുന്നു. ഒന്നും പറയാതിരിക്കുന്നത് തന്നെ കുറ്റപ്പെടുത്തുന്നതിന് സമമാണ്. അവൾ എന്താണ് പറയേണ്ടത്? ഭർത്താവിൻ്റെ ഇച്ഛയ്ക്കെതിരായി ഇതുവരെ ഒന്നും ആ സ്ത്രീ ചെയ്തിട്ടില്ല. 4 മാസത്തിനുള്ളിൽ കണ്ടമാനം പണമുണ്ടാക്കണമെന്ന് തനിക്കും അറിയാവുന്നതാണ്. അപ്പോൾ പണമുണ്ടാക്കാനുള്ള അവസരം തട്ടി നീക്കിയിട്ടുണ്ടെങ്കിൽ അതിൽ കാര്യമുണ്ടാകുമെന്ന് അവൾ ഊഹിച്ചു കാണും. പണത്തിനുള്ള ആർത്തിയോ അതിനുവേണ്ടി സംഗീതത്തെ ബലാത്സംഗം ചെയ്യുന്നതോ മനസ്സിലാക്കാൻ മാത്രം വിവരം ആ നാടൻ സ്ത്രീക്കുണ്ടായിരുന്നില്ല. രാത്രി കല്യാണി ഉറങ്ങിയിട്ടില്ലെന്ന് ഗോപാൽ നായർക്ക് മനസ്സിലായി. അടുത്ത മുറിയിൽ രജനി കിടന്നുറങ്ങുന്നുണ്ട്. അവൾ ഒരു പക്ഷേ സ്വപ്നം കാണുകയായിരിക്കും. താനൊരു നീചനാണെന്ന് ഗോപാൽ നായർക്ക് തോന്നി. അവളുടെ ഭാവി, അവളുടെ സ്വപ്ന സാക്ഷാത്കാരം എല്ലാം തൻ്റെ കൈകളിലാണ്. തൻ്റെ വളയാൻ പ്രയാസമായ തണ്ടു കാരണം അവളുടെ ഭാവി നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. 4 കാശുണ്ടാക്കി മോളെ കെട്ടിച്ചയക്കാൻ കിട്ടിയ അവസരം പാഴാക്കി. ചെമ്പോത്തേ പോത്തേ എന്ന് പാടിയ തനിക്കെന്തായിരുന്നു നഷ്ടം? താൻ അത്രമാത്രം വലിയൊരാളാണോ? പെട്ടെന്ന് എല്ലാം നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് അയാൾ ഓർത്തു. നാളെ പോവാം,
ജ്യോത്സനോട് ബുദ്ധിമുട്ടിച്ചാൽ ക്ഷമിക്കാൻ പറയാം. ഇന്നെന്തായാലും സ്ത്രീ ശബ്ദം മാത്രമേ റെക്കോർഡ് ചെയ്യുന്നുള്ളൂ എന്നാണ് പറഞ്ഞത്. അയാൾ ചെമ്പുവേ എന്ന പാട്ട് മൂളി. പെട്ടെന്ന് അയാൾക്ക് ആ പാട്ടിനോടൊരു പ്രത്യേക മമത തോന്നി. ഇന്നും കൂടിയേ ഞാൻ ഈ പാട്ട് പാടൂ, നാളെ എൻ്റെ നാവിൽ ഉണ്ടാകുക ചെമ്പോത്തെ എന്ന പാരഡിയായിരിക്കും. അയാൾ കുറേ നേരം എന്തൊക്കെയോ ആലോചിച്ചു കിടന്നു. അച്ഛനെയും അമ്മയെയും ഓർത്തു. സംഗീതത്തിൻ്റെ ആദിപാഠങ്ങൾ ഓതിത്തന്ന ഗുരുവിനെ ഓർത്തു. അങ്ങനെ കിടക്കുമ്പോൾ കണ്ണിൽ നിന്ന് ചുടുവെള്ളം ഒലിച്ച് ചെവിയിലേക്കിറങ്ങി. രാവിലെ സ്റ്റുഡിയോയിലെത്തിയപ്പോൾ 9:30 ആയി. വരാന്തയിൽ ആരും ഉണ്ടായിരുന്നില്ല. സ്റ്റുഡിയോയുടെ വാതിൽ തുറന്നു കിടന്നു. സ്റ്റുഡിയോയിൽ റെക്കോർഡിസ്റ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അയാൾ ടേപ്പ് റെക്കോർഡറിൽ സ്പൂൾ കയറ്റുകയാണ്. ഗോപാൽ നായർ അകത്തേക്ക് ചെന്നു. ആ വരൂ സാർ, ഇരിക്കൂ. അയാൾ ചൂരൽ മടഞ്ഞ കസേലയിലിരുന്നു. ജ്യോത് വന്നില്ലേ? ഇപ്പം വരും. എന്തെന്ന്, ആർട്ടിസ്റ്റുകളൊന്നും എത്തിയില്ലല്ലോ. അയാൾ എന്തോ പറയാനോങ്ങി. അപ്പോഴേക്ക് വാതിൽ തുറന്ന് ജോസ് അകത്ത് കടന്നു. ആ സാറ് വന്നിട്ടുണ്ടോ? അയാൾ കൈകൂപ്പി. ഞാൻ ഇന്നലെ ജോസിനെ ബുദ്ധിമുട്ടിച്ചു അല്ലേ, ക്ഷമിക്കണം. ഏയ്, ഞാനാ സാറിനെ ബുദ്ധിമുട്ടിച്ചത്. സാറിന് വിഷമമുണ്ടാവുമെന്ന് ഞാൻ ഊഹിച്ചതാണ്. രാമേന്ദ്രൻ പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ അതിന് തയ്യാറായത്. അല്ല, ഇന്നെന്താ ആർട്ടിസ്റ്റുകളൊന്നും എത്തിയില്ലേ? ഇന്ന് റെക്കോർഡിംഗ് ഇല്ലല്ലോ, മിക്സിംഗ് ആണ്, അതിനാണ് ഞാൻ വന്നത്. അപ്പോൾ റെക്കോർഡിംഗ് മുഴുവൻ ഇന്നലെ കഴിഞ്ഞോ? അല്ലാതെ, ഇതൊക്കെ ചുരുങ്ങിയ ചെലവിൽ തട്ടിക്കൂട്ടി ഉണ്ടാക്കുന്ന പ്രോഗ്രാമല്ലേ സാർ. ഒരു ദിവസം കൂടുതലെടുത്താൽ ചുരുങ്ങിയത് 10,000-ത്തിൻ്റെ അധിക ചെലവാണ്. അപ്പോൾ മെയിൽ വോയിസ് ആരാ പാടിയത്? അത് ഇവിടെ തന്നെ ട്രാക്ക് പറഞ്ഞ പയ്യനാണ്, മോഹൻ. സാർ ഇന്നലെ കണ്ടിട്ടുണ്ടാവും. ഗോപാൽ നായർ എഴുന്നേറ്റു. ഇനി തനിക്കിവിടെ ഒന്നും ചെയ്യാനില്ല. സാറ് പോവുകയാണോ? അയാൾ വാതിലിനടുത്തേക്ക് നടന്നു. ജോസ് ഒപ്പം വന്നു. സാറൊന്നും വിചാരിക്കരുത്, അയാൾ പറഞ്ഞു. ചുരുങ്ങിയ ചെലവിൽ പ്രോഗ്രാം ഉണ്ടാക്കണം എന്നാണ് പ്രൊഡ്യൂസർ പറഞ്ഞിരുന്നത്. സാറിൻ്റെ കാര്യം രാമേന്ദ്രൻ പറഞ്ഞപ്പോൾ ഞാൻ പ്രൊഡ്യൂസറെ കൊണ്ട് സമ്മതിപ്പിച്ചതാ. സാറിന് തരുന്ന പണത്തിൻ്റെ പകുതിയെ മോഹനു കൊടുക്കണ്ടു. അപ്പോൾ പിന്നെ എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. ശരി, ഇനി എപ്പോഴെങ്കിലും കാണാം. അയാൾ ജോസിൻ്റെ മുഖത്ത് നോക്കാതെ പുറത്തു കടന്നു. പുറത്ത് തെരുവിൻ്റെ ചൂടിൽ അലിഞ്ഞു ചേരാനായി കോണിയുടെ അവസാനത്തെ പടിയിൽ നിന്ന് കാലെടുത്ത് വയ്ക്കുമ്പോൾ അയാൾ ആലോചിച്ചിരുന്നത് തിരിച്ചു ചെല്ലുമ്പോൾ കുട്ടികളോട് എന്തു പറയുമെന്നായിരുന്നു.